हलो फ्रेंड्स एल्लावर्क्कुम वन्वी मीडियुडे पीएससी ऑनलाइन क्लासिलेक्क स्वागतम ആദ്യമേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം താഴെയുള്ള ബെല്ലൈക്കണം കൂടി ഞെക്കുക അപ്പോൾ പി എസ് സി സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം കോട്ടയം ജില്ലയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക കോട്ടയം ജില്ല നിലവിൽ വന്നതെന്ന് കോട്ടയം ജില്ല നിലവിൽ വന്നത് 1949 ജൂലൈ 1-നാണ് കോട്ടയം ജില്ലയുടെ ആസ്ഥാനം കോട്ടയം കോട്ടയം ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയം തന്നെയാണ് കോട്ടയം ജില്ലയുടെ വിസ്തീർണം 2208 ചതുരശ്ര കിലോമീറ്റർ കോട്ടയം ജില്ലയുടെ വിസ്തീർണമാണ് 2208 ചതുരശ്ര കിലോമീറ്റർ കോട്ടയം നഗരം പണി കഴിപ്പിച്ചതാരെ ടി രാമറാവു കോട്ടയം നഗരം പണി കഴിപ്പിച്ചത് ടി രാമറാവു അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം ചുമർചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് ചുമർചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് മൂന്ന് എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം ലെറ്റർ ലാറ്റെക്സ് ലേക്ക് ഇവയാണ് മൂന്ന് എല്ലുകളായിട്ട് പറയുന്നത് മൂന്ന് എല്ലുകളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല കോട്ടയമാണ് കോട്ടയത്തിൻ്റെ കുലശേഖര കാലഘട്ടത്തിലെ പേര് വെമ്പൊലി നാട് കോട്ടയത്തിൻ്റെ കുലശേഖര കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് വെമ്പൊലി നാട് എന്നാണ് സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല കോട്ടയം സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം കോട്ടയം നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദി മീനച്ചിലാർ കോട്ടയം നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് മീനച്ചിലാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം റബ്ബർ റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് പാല കോട്ടയം ജില്ലയിലെ പാലയിലാണ് റബ്ബർ റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന കോട്ടയം ജില്ലയിലെ ഗ്രാമം അയമനം ഗ്രാമം അതിൽ പ്രതിപാദിക്കുന്ന നദിയാണ് മീനച്ചിലാർ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന കോട്ടയം ജില്ലയിലെ ഗ്രാമമാണ് അയമനം ഗ്രാമം നദി ഏതെന്ന് ചോദിച്ചാൽ അത് മീനച്ചിലാറാണ് ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് എവിടെ കോട്ടയത്താണ് ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം ടു കുമളിയാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം കുമളിയാണ് കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ട്രാവൻകൂർ സിമൻറ്റ് കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറിയാണ് ട്രാവൻകൂർ സിമൻറ്റ് ട്രാവൻകൂർ സിമൻറ്റിൻ്റെ ആസ്ഥാനം നാട്ടകം ട്രാവൻകൂർ സിമൻറ്റിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ നാട്ടകമാണ് ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വെള്ളൂർ അത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത് കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത് കോട്ടയത്തെയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രമായ ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്ന് കോട്ടയം ജില്ലയിലാണ് 1887 ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം 1989 ജൂൺ 25 കോട്ടയം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമായി പ്രഖ്യാപിച്ചത് കുട്ടനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്
ചങ്ങനാശ്ശേരി കുട്ടനാടിൻ്റെ കവാടം ആലപ്പുഴ ജില്ലയിലുള്ള കുട്ടനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലാണ്. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന ജില്ല കോട്ടയം. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല, ആസ്ഥാനം അതിരമ്പുഴയാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴയാണ്. കേരളത്തിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ. കേരളത്തിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഏതെന്ന് ചോദിച്ചാൽ മലയാള മനോരമ. മലയാള മനോരമ പത്രം ആരംഭിച്ചത് 1888. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യ കോളേജ് ഏതെന്ന് ചോദിച്ചാൽ CMS കോളേജ് കോട്ടയമാണ്. 1817 CMS കോളേജ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ പ്രസ് CMS പ്രസ് കോട്ടയം, സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി 1821. കേരളത്തിലെ ആദ്യ പ്രസ് ഏതെന്ന് ചോദിച്ചാൽ അത് CMS പ്രസ് ആണ്. 1821 അത് സ്ഥാപിച്ചത്. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്നത് വാഗമൺ. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വാഗമൺ. വാഗമൺ കോട്ടയം ജില്ലയിലാണ്. ഏഴര പൊന്നാന എഴുന്നള്ളത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം കോട്ടയം. ഏഴര പൊന്നാന എഴുന്നള്ളത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റുമാനൂർ ക്ഷേത്രം കോട്ടയമാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ്. വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഭരണങ്ങാനം പള്ളി. വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ഭരണങ്ങാനം പള്ളി, കോട്ടയം ജില്ല. വാഴ്ത്തപ്പെട്ട ചാവേറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മന്നാനം പള്ളി, കോട്ടയം ജില്ലയിലാണ്. വാഴ്ത്തപ്പെട്ട ചാവേറ് ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മന്നാനം പള്ളി, അത് കോട്ടയത്താണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ്. NSSൻ്റെ ആസ്ഥാനം പെരുന്ന കോട്ടയം ജില്ലയിലാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന NSSൻ്റെ ആസ്ഥാനം പെരുന്നയിലാണ്, കോട്ടയം ജില്ലയിൽ. മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം പെരുന്ന. മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് പെരുന്നയിലാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലെ KG ബാലകൃഷ്ണൻ എന്നിവരുടെയെല്ലാം സ്വദേശം തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലെ KG ബാലകൃഷ്ണൻ എന്നിവരുടെ സ്വദേശം തലയോലപ്പറമ്പ്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലം ഉഴവൂർ, കോട്ടയം ജില്ലയിലാണ്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലമാണ് ഉഴവൂർ, കോട്ടയം ജില്ലയിലാണ്. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സ്ഥാപകനായ PN പണിക്കരുടെ ജില്ല കോട്ടയം. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സ്ഥാപകനായ PN പണിക്കരുടെ ജില്ലയാണ് കോട്ടയം. ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ജീവിച്ചിരുന്ന ജില്ല കോട്ടയം. ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ജീവിച്ചിരുന്ന ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമായ മലയാള മനോരമയുടെ ആസ്ഥാനം കോട്ടയം. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള പത്രമായ മലയാള മനോരമയുടെ ആസ്ഥാനം കോട്ടയമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. പ്രൊജക്ട് ടൈഗർ ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് നാട്ടശ്ശേരി കോട്ടയം. പ്രൊജക്ട് ടൈഗർ ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് നാട്ടശ്ശേരി കോട്ടയം ജില്ലയിലാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവർഗമാണ് വെച്ചൂർ പശു. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവർഗമാണ് വെച്ചൂർ പശു. വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയം. വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കേരളത്തിലെ ആദ്യ സ്വാന്തന പരിചരണ ജില്ല കോട്ടയം.
കേരളത്തിലെ ആദ്യ സ്വാന്തന പരിചരണ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ എക്കോ സിറ്റി കോട്ടയം. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ എക്കോ സിറ്റി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൻ്റെ തീരത്താണ്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് കുമരകമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ല കോട്ടയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകൾ ഉള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ലൈബ്രറി കോട്ടയം. കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ ലൈബ്രറി കോട്ടയവും ഒന്നാമത്തേത് തിരുവനന്തപുരവുമാണ്. ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ജില്ല കോട്ടയം. ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയാണ്. 1945 കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായത് എവിടെയും ചോദിച്ചാൽ കോട്ടയത്താണ്. ആയുഷ് വകുപ്പിന് കീഴിൽ വരുന്ന സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ആയുഷ് വകുപ്പിന് കീഴിൽ വരുന്ന സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യ സമരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ തന്നെ ഐക്യത്തിനെതിരെ നടന്ന ആദ്യ സമരം ഏതെന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം കോട്ടയം ജില്ലയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളം സന്ദർശിച്ച് വൈക്കം ഹീറോ എന്ന വിശേഷണം സ്വന്തമാക്കിയ നേതാവ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. അപ്പോൾ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഗാന്ധിജി കോട്ടയത്ത് വന്ന വർഷം 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഗാന്ധിജി കോട്ടയത്ത് വന്ന വർഷമാണ് 1925. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം 1938 പുതുപ്പള്ളി വെടിവെപ്പ്. 1938 പുതുപ്പള്ളി വെടിവെപ്പാണ്. മാർത്താണ്ഡവർമ്മ അമർച്ച ചെയ്ത എട്ടിൽ വീട്ടിൽ പിള്ളമാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വേട്ടടിക്കാവിലാണ്. മാർത്താണ്ഡവർമ്മ അമർച്ച ചെയ്ത എട്ടു വീട്ടിൽ പിള്ളമാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വേട്ടടിക്കാവിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച സൗരോർജ ബോട്ട് സർവീസ് ആദിത്യ വൈക്കം മുതൽ തവണക്കടവ് വരെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച സൗരോർജ ബോട്ട് സർവീസാണ് ആദിത്യ. കേരളത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ശാസനം വാഴപ്പള്ളി ശാസനമാണ്. കേരളത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തിലെ ഒരു അസംബ്ലിയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ തവണ ജയിച്ച MLA KM മാണി. കേരളത്തിൽ ഒരു അസംബ്ലിയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ തവണ ജയിച്ച MLA ആണ് KM മാണി. കേരള നിയമസഭയിൽ MLA ആയി 50 തികച്ച ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. കേരള നിയമസഭയിൽ MLA ആയി 50 തികയ്ക്കുന്ന ഈ നേട്ടം കൈവരിച്ച ആദ്യ കോൺഗ്രസ് നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയാണ്. കോട്ടയത്തെ പ്രധാന കലാരൂപങ്ങൾ അർജുന നൃത്തം, മാർഗം കളി, ചവിട്ട് നാടകം. കോട്ടയത്തെ പ്രധാന കലാരൂപങ്ങളാണ് അർജുന നൃത്തം, മാർഗം കളി, ചവിട്ട് നാടകം. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്. കോട്ടയം ജില്ലയിലെ കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ നമുക്ക് പഠിച്ചു വെക്കാം. കുമരകം, ഇലവീഴാം പൂഞ്ചിറ, പൂഞ്ഞാർ കൊട്ടാരം, അയ്യമ്പാറ, ഇല്ലിക്കൽ കല്ല്, മരമല വെള്ളച്ചാട്ടം. ഈ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഓരോ പേര് തന്നിട്ട് അത് ഏത് ജില്ലയിലാണെന്ന് PSC ചോദിക്കാറുണ്ട്. ഇതിൽ പലതും അങ്ങനെ മുൻവർഷം ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് പറയുന്നത് കുമരകം, ഇലവീഴാം പൂഞ്ചിറ, പൂഞ്ഞാർ കൊട്ടാരം, അയ്യമ്പാറ, ഇല്ലിക്കൽ കല്ല്, മരമല വെള്ളച്ചാട്ടം. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്.
ഇതിൽ ഇല്ലിക്കൽ കല്ല് അതുപോലെ മരമല വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്നത് പലതവണ പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പേരുകൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ കൂടി ഒഴുകുന്ന നദികളെക്കുറിച്ചാണ്. മീനച്ചിലാറ്, മണിമലയാറ്, മൂവാറ്റുപുഴയാറ്. മീനച്ചിലാറ്, മണിമലയാറ്, മൂവാറ്റുപുഴയാറ് നദികളെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതായിരിക്കും. മീനച്ചിലാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. മീനച്ചിലാറിൻ്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കോട്ടയം ജില്ലയെക്കുറിച്ച് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ പല ആവർത്തി കാണുക, ബൈഹേർട്ടാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കുക. പി എസ് സി സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ജില്ലയുമായി നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വാൻവി മീഡിയ.